ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 19 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പത്തെ വീഡിയോ വരെ നമ്മൾ ചെയ്തിരുന്നത് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിൻ്റെ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആയിരുന്നു. ഈ വീഡിയോ മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ പോർട്ട് ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ഹൈഡ്രോഗ്രാഫിക് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. മറ്റ് ചില ചോദ്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ സാധാരണയായി അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കാത്ത ചില ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡർ സർവേയിങ് ആണ്. ഹയർ ഓർഡർ സർവേയിങ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ മെത്തേഡുകൾ ഉപയോഗിച്ചോ കൊണ്ട് മാത്രം നമുക്ക് ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താൻ പറ്റൂല. ഹൈഡ്രോഗ്രാഫിക് സർവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഒന്നാമതായിട്ടും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ചില ഇൻസ്ട്രുമെൻറ്റുകളും വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ചില കണ്ടീഷനുകളിലൂടെയുമാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ ചെയ്യുന്നത്. സാധാരണ ചെറിയ സർവേകൾ നമ്മൾ ചെയ്യുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സർവേ അല്ല ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, അല്ലെങ്കിൽ മൂവിങ് അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടറിൽ നമ്മൾ നടത്തുന്ന സർവേ എല്ലാം ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ഇത് കൂടാതെ വെള്ളത്തിന്റെ തൊട്ടടുത്തായി കൊണ്ടുവരുന്ന ഷോർ ലൈൻ സർവേയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹയർ ഓർഡർ സർവേയിങ് ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നുള്ളത്. അപ്പോൾ ഇതിൽ വളരെ നമ്മൾ സാധാരണ സർവേയിങ്ങിൽ കാണാത്ത ചില ടേംസുകളും അതേപോലെ തന്നെ ചില ഇൻസ്ട്രുമെൻറ്റുകളും ചില മെത്തേഡുകളും ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2 ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ടു അച്ചീവ് ഹയർ ആക്യുറസി ഇൻ ജിയോഡിറ്റിക് സർവേ, ഇഫ് ഒരു ജിയോഡിറ്റിക് സർവേയിൽ ഹയർ ആക്യുറസി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ജിയോഡിറ്റിക് സർവേയുടെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ദ കർവേച്ചർ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു ദി അക്കൗണ്ട് എന്നാണ് അല്ലേ. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന സർവേനെയാണ് നമ്മൾ ജിയോഡിറ്റിക് സർവേ എന്ന് പറയുക. അപ്പോൾ ഹയർ ആക്യുറസി കിട്ടണമെന്നുണ്ടെങ്കിലും എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. എർത്തിൻ്റെ കർവേച്ചർ ഇഗ്നോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എർത്തിൻ്റെ കർവേച്ചർ തീരെ കൺസിഡർ ചെയ്യാതെ നമ്മൾ നടത്തുന്ന സർവേനെ നമ്മൾ പ്ലെയിൻ സർവേ എന്നാണ് പറയുക. നമ്മൾ ശരിക്കും സർവേനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഹയർ ഓർഡർ സർവേയിങ് അല്ലെങ്കിൽ ഹയർ ആക്യുറസി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സർവേ ജിയോഡിറ്റിക് സർവേ ആണ്, ഇൻ വിച്ച് ദ കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു ദി അക്കൗണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ, ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് സർവേ ഈസ് ടു വർക്ക് ഫ്രം. നമുക്കറിയാം ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർവേയുടെ പ്രിൻസിപ്പിൾ എന്നുള്ളത് ടു വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ടാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ടു വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ് ഏരിയയുടെ മുഴുവനായിട്ടും ബൗണ്ടറീസിലൂടെ മെയിൻ സ്റ്റേഷൻസ് പ്രിസൈസ് ആയിട്ട് സെറ്റ് ചെയ്യുകയും അതിനുശേഷം ആ ലാൻഡ് ഏരിയനെ വളരെ ചെറിയ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രിൻസിപ്പിളിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സാധാരണ ഹയർ ഓർഡർ സർവേയിങ്ങിൽ ട്രാങ്കുലേഷൻ പോലെയുള്ള സർവേകളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അതെന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണെങ്കിലും സർവേയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടു വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ടാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ, ദ സർവേ വിച്ച് ആർ ക്യാരിഡ് ഔട്ട് പ്രൊവൈഡ് എ നാഷണൽ ഗ്രിഡ് ഓഫ് കൺട്രോൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആക്യുറേറ്റ് മാപ്സ് ഓഫ് ലാർജർ ഏരിയാസ് ആർ നോൺ എസ്. ഒരു ലാൻഡ് ഏരിയയുടെ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയൊക്കെ മാപ്പുകൾ ഫിക്സ് ചെയ്യുമ്പോൾ, ലാർജ് ഏരിയയുടെ മാപ്പുകൾ ഫിക്സ് ചെയ്യുമ്പോൾ
അവിടെ നമ്മൾ ഗ്രിഡുകൾ ഫോം ചെയ്തുകൊണ്ടാണ് സർവേ നടത്തുന്നത്. അങ്ങനത്തെ സർവേനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നാഷണൽ സർവേ നടത്തുമ്പോൾ, അതല്ലെങ്കിൽ ഒരു രാജ്യങ്ങളുടെ ബൗണ്ടറി നിശ്ചയിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ലാൻഡ് ഏരിയയുടെ അകത്ത്, ഒരു ഒരു രാജ്യത്തിനകത്ത് തന്നെയുള്ള മുഴുവൻ വലിയ ആ ലാൻഡ് ഏരിയ മുഴുവൻ നമ്മൾ സർവേ നടത്തുമ്പോൾ, അതെന്താണ് ഒരു വലിയ റീജിയൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോൾ ടു ദ പാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണം, ഹോൾ ടു ദ പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ ബൗണ്ടറിയിൽ മെയിൻ സ്റ്റേഷൻ പ്രിസൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുകയും അതിനകത്ത് ചെറിയ ട്രയാങ്കിൾസോ അല്ലെങ്കിൽ ചെറിയ ഗ്രിഡുകൾ ഫോം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ലാൻഡ് ഏരിയ, ലാർജ് ഏരിയകൾ നമ്മൾ സർവേ ചെയ്യുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ വളരെ പ്രിസൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുകയും അടുത്ത ട്രയാങ്കിൾ അത് ഈ ആദ്യം എടുത്ത ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും കൂടെ ചേർത്തുകൊണ്ട് പുതിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയും അങ്ങനെ ആ ട്രയാങ്കിളുകൾ മുഴുവൻ ആ ലാൻഡ് ഏരിയയിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്, ഹയർ ഓർഡർ സർവേയെങ്കിൽ. അപ്പോൾ ഗ്രിഡുകൾ ഫോം ചെയ്തുകൊണ്ട്, ചെറിയ ചെറിയ ഗ്രിഡുകൾ ഫോം ചെയ്തുകൊണ്ട് ആ ലാൻഡ് ഏരിയനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് സർവേയിങ് ആണ് ട്രാങ്കുലേഷൻ സർവേ എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സർവേ നടത്തുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ജിയോഡിറ്റിക് സർവേയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സർവേ ആണ്. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ജിയോഡിറ്റിക് സർവേ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ടേ നമുക്ക് ഇത്രയും വലിയൊരു സർവേ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ സാധാരണയായിട്ട് നമ്മൾ ഹയർ ഓർഡർ സർവേയിങ്ങിൽ വലിയ ലാൻഡ് ഏരിയകൾ സർവേ ചെയ്യുമ്പോൾ ആ സർവേ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രയാങ്കുലേഷൻ എന്നാണ് പറയുക. അപ്പോൾ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രയാങ്കിളുകൾ, ചെറിയ ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ട് ആ ട്രയാങ്കിളിനെ മുഴുവനായിട്ടും ആ ലാൻഡ് ഏരിയയിൽ, ആ ലാർജ് ഏരിയയിൽ വ്യാപിപ്പിക്കുക, രാജ്യത്ത് മുഴുവനായിട്ട് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ട്രയാങ്കുലേഷൻ സർവേയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ട്രയാങ്കുലേഷൻ സർവേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അവിടെ ട്രയാങ്കുലേഷൻ സർവേയും എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറായിട്ട് വരാം. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളതിൽ ജിയോട്ടിക് സർവേയാണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. കാരണം എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന സർവേ ആണ്. അത് മാത്രമല്ല, ഒരു ലാർജ് ഏരിയയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സർവേ ചെയ്യുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ എ ഡയഗണൽ സ്കെയിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു റീഡ് അപ് ടു, ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഡയഗണൽ സ്കെയിലിൽ എത്ര ഡയമെൻഷൻസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും? ഒരു ഡയഗണൽ സ്കെയിലിൽ നമുക്ക് മൂന്ന് ഡയമെൻഷൻസ് ആണ് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് യൂണിറ്റ്, ടെൻത്ത്, ഹൺഡ്രഡ്, ഇങ്ങനെ മൂന്ന് ഡയമെൻഷൻസ് എന്ത് ചെയ്യാൻ പറ്റും ഡയഗണൽ സ്കെയിലിൽ റീഡ് ചെയ്യാം. എന്നാൽ പ്ലെയിൻ സ്കെയിലിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ടു ഡയമെൻഷൻസ് ആണ്, അതായത് യൂണിറ്റും അതേപോലെ തന്നെ ഹൺഡ്രഡും. ഓക്കെ, അപ്പോൾ ഡയഗണൽ സ്കെയിൽ റീഡ് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് ഡയമെൻഷൻസ് ആണ്, യൂണിറ്റ്, ടെൻത്ത് ആൻഡ് ഹൺഡ്രഡ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് എ വെർനിയർ ഈസ് ലോങ്ങർ ദാൻ ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ഇറ്റ്സ് പ്രൈമറി സ്കെയിൽ, ദ വെർനിയർ ഈസ് നോൺ എസ്. ഒരു വെർനിയറിൻ്റെ ഏറ്റവും ചെറിയ ഡിവിഷൻ വലുതാവുകയും പ്രൈമറി സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷൻ ചെറുതാവുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വെർനിയേഴ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ റിട്രോഗ്രേഡ് വെർനിയർ എന്ന് പറയാം. റിട്രോഗ്രേഡ് വെർനിയറിൻ്റെ പ്രത്യേകത, അതിൻ്റെ വെർനിയർ സ്കെയിലുള്ള ഏറ്റവും ചെറിയ ഡിവിഷൻ ആയിരിക്കും വലുതായിട്ടുണ്ടാവുക പ്രൈമറി സ്കെയിലിനേക്കാളും, പ്രൈമറി സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷനേക്കാളും. അതാണ് എന്ത്, റിട്രോഗ്രേഡ് വെർനിയർ. ഇനി ഡയറക്റ്റ് വെർനിയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിരിച്ചാണ്. അതായത് വെർനിയർ സ്കെയിലുള്ള സ്മോളസ്റ്റ് ഡിവിഷൻ ചെറുതാവുകയും പ്രൈമറി സ്കെയിലുള്ള സ്മോളസ്റ്റ് ഡിവിഷൻ വലുതാവുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെർനിയർ ആണ് ഡയറക്റ്റ് വെർനിയർ. എന്താണ് ഡബിൾ വെർനിയർ? ഡബിൾ വെർനിയർ എന്ന് പറഞ്ഞാൽ ഒരു വെർനിയറിൻ്റെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ രണ്ട് ഭാഗത്തേക്ക് മെഷർമെൻറ്റുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വെർനിയർ ആണ് ഡബിൾ വെർനിയർ എന്നുള്ളത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഷർമെൻറ്റ് ഓഫ് ഡെപ്ത് ബിലോ ദ വാട്ടർ സർഫസ് ഈസ് കോൾഡ് ആസ്. ഹൈഡ്രോഗ്രാഫിക് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഒരു വെള്ളത്തിൻ്റെ സർഫസിൽ നിന്ന് അതിൻ്റെ താഴത്തോട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കുന്ന, ഡെപ്ത് കണ്ടുപിടിക്കുക എന്നാൽ അതിൻ്റെ ബെഡ് വരെയുള്ള ഡെപ്ത് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെ, അങ്ങനെ എടുക്കുന്ന ആ മെഷർമെൻറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ സൗണ്ടിങ് എന്നാണ്. സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഫ്രീ സർഫസിൽ നിന്ന് വാട്ടറിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സൗണ്ടിങ് എന്ന് പറയാം. ഈ സൗണ്ടിങ് എന്നുള്ള ടേം ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കാരണം
ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ മെയിനായിട്ടും ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ പിന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേ നമ്മൾ ചെയ്യുന്നത് സൗണ്ടിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഒരു ഒരു ലാൻഡ് ഏരിയയുടെ ആ ബെഡിൻ്റെ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷിപ്പിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ റൂട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഹൈഡ്രോഗ്രാഫിക് സർവേ ചെയ്യുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദ ഫാത്തോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ദ ഡെപ്ത് ഓഫ്. ഫാത്തോമീറ്റർ എന്തിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഫാത്തോമീറ്റർ അല്ലെങ്കിൽ എക്കോ സൗണ്ടർ എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ മുമ്പത്തെ വീഡിയോയിലുണ്ട്, അവിടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഫാത്തോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്കോ സൗണ്ടറാണ്. അതും വെള്ളത്തിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി, നേരത്തെ നമ്മൾ പറഞ്ഞു സൗണ്ടിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്കോ സൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, അതിലൂടെ എക്കോസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ആ എക്കോ അല്ലെങ്കിൽ ആ സൗണ്ട് അതിൻ്റെ ബെഡ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യും, തിരിച്ച് ഈ ഫാത്തോമീറ്ററിൽ ഘടിപ്പിച്ചിട്ടുള്ള റിസീവറിലോട്ട് അത് കണക്റ്റ് ആവുകയും ആ ട്രാൻസ്മിഷൻ്റെ വെലോസിറ്റിയും ആ വേവിൻ്റെ വെലോസിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ ഡബിൾ ട്രാൻസിറ്റ് ടൈമും വെച്ചുകൊണ്ട് എത്ര ഡിസ്റ്റൻസിലേക്കാണ് ആ സൗണ്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ സൗണ്ടിങ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫാത്തോമീറ്റർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, വളരെ ഡെപ്ത് കൂടിയ റീജിയനിലാണ്, അതായത് ഓഷ്യനുകളൊക്കെ ഓഷ്യൻ്റെ ഒക്കെ സൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫാത്തോമീറ്റർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഡെപ്ത് കൂടിയ സ്ട്രീമുകളുടെയൊക്കെ സൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെപ്ത് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദ ആർട്ട് ഓഫ് ഡീലിനിയേറ്റിംഗ് ദ സബ്മറൈൻ ലെവൽസ് കോണ്ടൂസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സീസ് ഗൾഫ് റിവേഴ്സ് ലേക്സ് എക്സെട്ര ഈസ് നോൺ എസ്. ഒരു സബ്മറൈൻ്റെ ലെവൽ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന, ഒരു ഷിപ്പിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ള കോണ്ടൂറുകൾ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ സീയുടെയോ ഗൾഫിൻ്റെയോ റിവറിൻ്റെയോ അതേപോലെ തന്നെ ലേക്സുകളുടെയൊക്കെ ലാൻഡ് ഏരിയയുടെ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ എനി സർവേ റിലേറ്റഡ് ടു മൂവിങ് ഓർ സ്റ്റിൽ വാട്ടർ, ഒഴുകുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന വെള്ളത്തിൽ നമ്മൾ നടത്തുന്ന സർവേനെയാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഷോർ ലൈൻ സർവേ, തീരങ്ങളുടെയൊക്കെ ബൗണ്ടറീസ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രീമിൻ്റെ ബൗണ്ടറി ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സർവേയിങ് ആണ് ഷോർ ലൈൻ സർവേ എന്നുള്ളത്. അപ്പോൾ വെള്ളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രീമിൻ്റെ ഒരു ഓഷ്യൻ്റെ ഒക്കെ ബെഡ് ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് സർവേ ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. അതിൽ വാട്ടറിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സൗണ്ടിങ് എന്ന് പറയുക. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദ ലൈൻ ഓൺ വിച്ച് ദ സൗണ്ടിങ്സ് ആർ ടേക്കൺ ഈസ് നോൺ എസ്. സൗണ്ടിങ് എടുക്കുന്ന ലൈനിന് പറയുന്ന പേരാണ്, പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ സൗണ്ടിങ് എടുക്കുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സൗണ്ടിങ് ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേ ചെയ്യുമ്പോൾ ആ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നമ്മൾ സൗണ്ടിങ്സ് കണ്ടുപിടിക്കാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഒന്ന് ബോട്ടാണ്. കാരണം വെള്ളത്തിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബോട്ടാണ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്, ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ട് എങ്ങനെയാണ് ഈ സൗണ്ടിങ്സ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഷോർ ലൈനിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈനുകൾ പ്രീവിയസ്ലി ഫിക്സ് ചെയ്യും. എന്നിട്ട് ആ പ്രീവിയസ്ലി ഫിക്സഡ് ആയിട്ടുള്ള ലൈനുകളിലൂടെയാണ് എന്ത് ചെയ്യുക, ബോട്ട് ട്രാവൽ ചെയ്യുക. അങ്ങനെ ബോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സെർട്ടൺ ഇൻ്റർവെല്ലുകളിൽ നമ്മൾ എന്ത് ചെയ്യും, സൗണ്ടിങ്സ് മെഷർ ചെയ്യും. സൗണ്ടിങ്സ് മെഷർ ചെയ്യാൻ വേണ്ടി പല ഇൻസ്ട്രുമെൻ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാത്തോമീറ്റർ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ആ സെർട്ടൺ ഇൻ്റർവെല്ലുകളിൽ നമ്മൾ എന്ത് ചെയ്യും, സൗണ്ടിങ്സ് മെഷർ ചെയ്യും. അപ്പോൾ അതിൽ ഈ വെഹിക്കിൾ അല്ലെങ്കിൽ ഈ ബോട്ട് പ്രീവിയസ്ലി ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലൈനിലൂടെയാണ് പാസ് ചെയ്ത് പോവുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ പ്ലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രീവിയസ്ലി പ്ലോട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ്ലി ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലൈന് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ നമ്മൾ സൗണ്ടിങ്സ് എടുക്കുമ്പോൾ അത് എവിടെയാണ് എടുത്തത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിഫിക്സ് ആയിട്ടുള്ള ലൈനിലൂടെ അല്ലെങ്കിൽ ഒരു സെർട്ടൺ ലൈന് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഷോർ ലൈൻ, ഷോർ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനുകളിലൂടെ
ബോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടാണ് സൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ബോട്ട് ട്രാവൽ ചെയ്യുന്ന ആ ലൈനുകളെയാണ് നമ്മൾ റേഞ്ച് ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ റേഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അങ്ങനെ ഹൊറിസോണ്ടൽ കൺട്രോളാണ് അപ്പോൾ ഈ റേഞ്ച് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്, വെർട്ടിക്കൽ കൺട്രോളാണ് സൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഷോറിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സൗണ്ടിങ്സ് എടുത്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ റേഞ്ച് ലൈൻ വളരെ ആവശ്യമാണ്. ഈ പത്താം ദിവസം നോക്കുക, ദ മീൻ സീ ലെവൽ അറ്റ് എ സെർട്ടൻ പ്ലേസ് ഇസ് അഡോപ്റ്റഡ് ആസ് ഡാറ്റം ഫോർ ലെവലിംഗ് ആൻഡ് ഇസ് അക്യുറേറ്റ്ലി എസ്റ്റാബ്ലിഷ് ബൈ ടേക്കിംഗ് ഒബ്സർവേഷൻ എക്സ്റ്റെൻഡിങ് ഓവർ എ പീരീഡ് ഓഫ്. ഒരു മീൻ സീ ലെവൽ നമ്മൾ ഡാറ്റമായിട്ട് എടുക്കുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഒബ്സർവേഷൻ എടുക്കുന്നത് എത്ര സമയത്തിൻ്റെ ഉള്ളിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിന് ആ മീൻ സീ ലെവലിൻ്റെ ഡെഫിനിഷൻ ഓർമ്മയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ അറിയാൻ പറ്റും. കാരണം മീൻ സീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈഡിൻ്റെ ഹവേളി വേരിയേഷൻ മെഷർ ചെയ്യുകയാണ് ഓവർ എ പീരീഡ് ഓഫ് 19 ഇയേഴ്സ്. 19 വർഷത്തേക്ക് ഓരോ മണിക്കൂറിലുമുള്ള ടൈഡിൻ്റെ വേരിയേഷൻസ് മെഷർ ചെയ്യുകയും അതിനെ മീൻ ചെയ്ത് ആ മീൻ സീ ലെവലിനെ ഡാറ്റമായിട്ട് അസ്യൂം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും മീൻ സീ ലെവൽ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റം ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 19 വർഷത്തേക്കുള്ള ഹവേളി വേരിയേഷൻ ആണ് എടുക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെവറൽ ഇയേഴ്സ് ആണ്, ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 19 വർഷം എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മീൻ സീ ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഹൈഡ്രോഗ്രാഫിക് സർവേയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.